നമസ്കാരം. ശ്രീ ഫ്ലാഷ് കാർഡ്സ് ഡോട്ട് കോം റിവ്യൂ കോക്ടെയിൽ മലയാളം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചിക്കൻ റോസ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട ഒരു കറിവേപ്പില കുരുമുളക് ചിക്കൻ റോസ്റ്റ്. അപ്പോൾ 1/2 കിലോ ചിക്കൻ പതിവുപോലെ വിത്ത് ബോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു സവാള വേണം, ഒരു 2 തക്കാളി എടുക്കും. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് എണ്ണ, ഒരു ശകലം പെരുംജീരകം, പിന്നെ ഇഷ്ടം പോലെ കറിവേപ്പില, ചതച്ച കുരുമുളക് കുറേ ഉപയോഗിക്കും. ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് നോക്കുക. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. പക്ഷേ അതിന് മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പി ഫ്ലാഷ് കാർഡ്സ് ഡോട്ട് കോം ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ അങ്ങ് ചൂടാക്കാം. അധികമൊന്നും വേണ്ട, ഒരു കുറച്ചെണ്ണ മതി. എണ്ണ ചെറുതായിട്ട് ഒന്ന് ചൂടാകട്ടെ. ആ എണ്ണ അങ്ങ് ചൂടായി വന്നപ്പോൾ നമ്മൾ ഒരു സവാള ഒന്ന് ഡൈസ് ചെയ്തങ്ങ് ഇട്ടു. അതിന് കൂടത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴട്ടാം. ഇനി നമ്മൾ വഴട്ടി ഈ ബ്രൗൺ കളറൊന്നും ആക്കുകയല്ല, ചെറിയതായിട്ടൊരു ശകലം ഒന്ന് സോഫ്റ്റാക്കി എടുക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ കൂടുതൽ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തു. അതും കൂടെ ചേർത്ത് ഒന്ന് വഴട്ടുന്നു. അതിങ്ങനെ വഴണ്ട് വരുമ്പം തന്നെ ഒരു 2 തക്കാളി ഒന്ന് അരിഞ്ഞങ്ങ് ഇട്ടു. അതുകൂടെ ചേർത്ത് ഒന്ന് വഴട്ടുക. ഒരിഞ്ഞുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഇതൊരു കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ഈ സവാളയൊക്കെ ഇത് ശകലം ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. ഒത്തിരി നേരം ഒന്നും വേണ്ട, ഒരു കുറച്ച് നേരം മതി. നമ്മളിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇതാണേലും ഒത്തിരി നേരം വഴട്ടൊന്നും വേണ്ട. ഞാനൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മാത്രം ചുരണ്ടിയ തേങ്ങ ഇട്ടു. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടു. ശകലം കൂടുതൽ മുളക് പൊടി ഇടാം, നല്ല സ്പൈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു. ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. ഇതിനകത്ത് ഉള്ള വെള്ളമയൊക്കെ മതി, നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ തക്കാളിയുടെയൊക്കെ ശകലം ഒരു വെറ്റ്നസ് ഉണ്ടല്ലോ, അത് വെച്ച് അതുകൊണ്ട് തന്നെ ഇവനൊന്ന് കൂക്കാകട്ടെ. പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടെ നമ്മളൊന്ന് വേവിച്ചാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ച് നല്ല ഒരു പേസ്റ്റാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കണം. അപ്പം ഇതിനകം മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റാം. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിവനെ കുറച്ച് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം. അപ്പം അത് നന്നായിട്ട് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്, അങ്ങ് മാറ്റി വെക്കാം. അതിൻ്റെ നമുക്ക് കടിഞ്ഞ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ എണ്ണയൊന്ന് ചൂടാക്കുകയാണ്. എണ്ണയൊന്ന് ചൂടാകട്ടെ. അപ്പോൾ എണ്ണ അങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് പെരിഞ്ജീരകം ഇടുകയാണ്. പെരിഞ്ചീരകം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടുവാണ്. കറിവേപ്പിലയും അതിൻ്റെ കൂടുതൽ തന്നെ ചിക്കനും കൂടി ഇടും. കാരണം കറിവേപ്പില അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിക്കനും കൂടി അങ്ങ് ഇടുവാണ്. കറിവേപ്പില ഇട്ടു. കൂടെ തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ വിത്ത് ബോൺ അങ്ങ് ഇട്ടു. 1 ഇളക്കി യോജിപ്പിക്കുക. ഒരു 1 മിനിറ്റ് ഇവനെ ഈ എണ്ണയ്ക്കകത്ത് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ പെരിഞ്ജീരകവും കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ട് ശകലം ഫ്ലേവേഡ് ആയ ആ എണ്ണയ്ക്കകത്ത് ഇവന് ഒരു 1 മിനിറ്റ് ഒന്ന് ഇവനെ വറുത്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആകട്ടെ. എല്ലാ പീസയിലും ഇതൊക്കെ ഒന്ന് പറ്റി ഒന്ന് റെഡിയാകട്ടെ. അത് മതി, അധിക നേരം ഒന്നും വേണ്ട. ഇനി അടുത്ത് നമുക്ക് ചിക്കനേലും കൂടെ കുറച്ച് ഉപ്പും കൂടി ഇടാം. നമുക്ക് ഉപ്പ് നോക്കി അവസാനം ഇടാം, എന്നാലും ഒരു സ്വല്പം ഉപ്പും കൂടി ഒന്നും ഇടാം. അതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ കുറച്ച് ചതച്ച കുരുമുളക് നമ്മൾ 2 സമയത്തായിട്ടാണ് ഇടുന്നത്. ഇപ്പോഴും ഇടും, പിന്നെ അവസാനം ഇടും. അവസാനം ഇടാൻ വേണ്ടി ഒരു കുറച്ച് വെച്ചിട്ട് നമ്മുടെ പെപ്പർ ചിക്കൻ തന്നെയാണല്ലോ, അപ്പം കുറച്ച് കൂടുതൽ കുരുമുളക് തന്നെ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ
നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്. ആ പേസ്റ്റ് അങ്ങ് ഇട്ടു. ഒന്ന് നോക്കുക നമുക്ക് വേകാൻ ആവശ്യത്തിനുള്ള ഒരു വെള്ളമയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഒരു ശകലം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു പൊട്ടിക്ക് ഒരു ശകലം വെള്ളം കൂടെ ഒഴിക്കുവാണ്. പതിവ് പോലെ നമ്മുടെ മിസ്സി കഴുകി തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പീസെല്ലാം ഗ്രേവിക്കകത്ത് തന്നെ കിടക്കട്ടെ. ഇനി അടുത്ത പരിപാടി ചിക്കൻ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മൂടി വെച്ചങ്ങ് വേവിക്കുവാണ് ചിക്കൻ. പക്ഷേ നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മളിത് വറ്റിച്ചെടുക്കാനുള്ളതായ കാരണം അതുകൊണ്ട് ഇതിൻ്റെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇവനെ മൂടി വെച്ച് ചിക്കൻ അങ്ങ് വേവിച്ചെടുക്കാം. അവിടെ ഇരുന്ന് ചിക്കൻ വേകട്ടെ. അപ്പോൾ നമ്മളത് അടച്ചു വെച്ച് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊരു 4-5 തവണ ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമുക്ക് ഇവൻ്റെ ഉപ്പൊക്കെ ഒന്ന് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ആക്ച്വലി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, അതാണ് ഞാൻ ഇനി ഇടുന്നില്ല. അപ്പം നമ്മളത് വേവിച്ചിട്ട് തുറന്ന് വെച്ച് അത് തിക്കാക്കി നമുക്ക് വേണ്ട ഒരു പരുവത്തിലും കൂടെ വേണമെങ്കിൽ ആക്കാം. പക്ഷേ ഇത് ഓൾറെഡി എനിക്ക് വേണ്ട ഒരു പരുവത്തിലായിട്ടുണ്ട്, പൊതിഞ്ഞിരിപ്പുണ്ട്, ഒരു റോസ്റ്റ് പരുവത്തിലായി. കാരണം ഇനി ഞാൻ അധികം നേരം ഇത് വെക്കുന്നില്ല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പുകൾ, നമ്മൾ ആ ബാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ആ ചതച്ച കുരുമുളക് ഒന്നങ്ങ് വെതറി, ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചങ്ങ് ഇട്ടു. ഒന്നുകൂടെ ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കുക. ഇനി ഇതിൻ്റെയൊക്കെ ഈ ഫ്ലേവറും കൂടെ ഒന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കുന്നു ചെറിയ ചൂടിൽ. ഒരു 2 മിനിറ്റ് മൂടിയിരുന്ന് നമ്മളിപ്പം ഫ്രഷായിട്ടിടാ കറിവേപ്പിലയുടെ ലാസ്റ്റിടെ ആ കുരുമുളകും അതിൻ്റെ ഒക്കെ കൂടെ ഒന്ന് സ്പൈസെല്ലാം അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ഇവനാകട്ടെ. അപ്പം നമ്മളൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ചു. സംഗതി റെഡി. ഇനി വളമ്പി എടുത്താൽ മതി, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ മറക്കരുത് നമ്മുടെ റിവ്യൂ കോക്ടെയിൽ മലയാളം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ റെസിപ്പി ഫ്ലാഷ് കാഷ് ഡോട്ട് കോം നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത് വരട്ടെ.